അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ മാതങ്കിരിയിലാണുള്ളത്. ഇവിടെ ഈ വീട്ടിലെത്തിയിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചു. ഏകദേശം ആയിരക്കണക്കിലാണ് ആൾക്കാരൊക്കെ ഇവിടെ വന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ സംഘടനക്കാർ മൂന്ന് ജമാഅത്ത് ഒന്നിച്ചിട്ടാണ് ഇവിടെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഫുഡൊക്കെ കഴിഞ്ഞ് ആദ്യം രണ്ട് ട്രിപ്പ് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ മാഷാല്ല ഞങ്ങളൊക്കെ നല്ല ഫുഡ് കഴിച്ചു, നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നേരത്തിനേക്കാളല്ല ഇപ്പോൾ നല്ല വേറൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ ഫുഡൊക്കെ ഉണ്ട് അടിപൊളി. ഓക്കെ, ഇത് സംഘടനക്കാർ പിന്നെയും വരുന്ന ആൾക്കാർക്ക് പിന്നെയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മാഷാല്ല നല്ലൊരു ഇതാണ് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇതാ ഇവരൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് കഴിച്ചേ? അച്ഛാ അടിപൊളിയാണ്. ഓക്കെ, ഇതാ ഇവരൊക്കെ അപ്പോൾ സാധനം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല എല്ലാവരും ഇതാ കാണിക്കണ്ട, എല്ലാം നല്ല പോലെ ഒരു ഇതാക്കിയോ. നമ്മളെ സംഘടനക്കാർ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. മാഷാല്ല നല്ല ഫുഡായിരുന്നു. ഇതാ ഇവരൊക്കെ ഉണ്ട്. അപ്പോ മാഷാല്ല ഇവരതാ നല്ല അടിപൊളി. മാഷാല്ല നല്ല ഫുഡാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു, നല്ലോണം കഴിച്ചു, നല്ല ഐറ്റംസ് ആണ്, നല്ല ഫുഡാണ്. ആ ഓ അൽഹംദുലില്ല. ഇപ്പോ വേറെ ഫുഡ് ഉണ്ടാക്കിയതാണ്. അപ്പോ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തോ? ആയിരം പേർക്കാലോ അധികം ഉണ്ടാക്കി, എല്ലാവരും തിരിച്ചിട്ടില്ല. ഓക്കെ, ആ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. മാഷാല്ല നല്ല ഫുഡാണ്, എല്ലാവരും നല്ല ഫുഡ് പറയണേ. അപ്പൊ മൂന്ന് പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കി അല്ലേ ആൾക്കാർ വരുന്ന കണ്ടിട്ട്? ആ യെസ്, ഓക്കെ. അല്ല നിങ്ങൾ നിരീക്ഷിച്ചില്ല, ഇത്ര ആൾ വരുന്ന ഇവർ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഇവർ മൂന്ന് പ്രാവശ്യം ഫുഡ് വെക്കേണ്ടി വന്നത്. പക്ഷെ മാഷാല്ല നല്ല നിലക്ക് നല്ല ഫുഡ് എല്ലാം ഉണ്ടാക്കി. മട്ടൻ ഉണ്ടാക്കി, ചിക്കൻ ഉണ്ടാക്കി, ലാസ്റ്റ് മുട്ട ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. എല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട്. ഈ അച്ചാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു അച്ചാറൊക്കെ. ഇപ്പത്തെ സ്പെഷ്യൽ ഫുഡാണ്. ഇതിപ്പോ ഉണ്ടാക്കിയ ഫുഡാണ്. ഇതോ ഇതിനെന്താ പേര് ഈ ഫുഡിന്? മുട്ട ബിരിയാണി. മുട്ട ബിരിയാണി അവർ വാറന്റെ നൊയച്ചല്ല, ഫസ്റ്റ് നൊയച്ചുണ്ടാക്കി. ഇപ്പൊ നല്ലൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കി. നമ്മൾ ഇവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഇവിടെ ഫുഡ് അടിക്കാം. മാഷാല്ല ഇവിടുത്തെ കമ്മിറ്റിയും ഇവിടുത്തെ സംഘടനക്കാര് നല്ല പോലെ എല്ലാവരും ട്രീറ്റ് ചെയ്തു, എല്ലാവർക്കും നല്ല പോലെ സഹകരിച്ചു, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. മാഷാല്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓക്കെ, ഇൻഷാല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും കാണുന്നുണ്ടല്ലോ, ഇവർക്ക് എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇൻഷാല്ല ഇവരൊക്കെ ഡി ടി വി കന്നഡ. ഓക്കെ, അപ്പൊ ഇവരൊക്കെ കണ്ടല്ലോ. അപ്പൊ മാഷാല്ല ഇതൊന്നും നമ്മൾ എല്ലാവർക്കും ഒന്ന് റീവ് തന്നതാണ്. ഓക്കെ, അപ്പൊ ഇൻഷാല്ല കാണാം എല്ലാവർക്കും. അവരൊക്കെ ഫുഡ് കാണിക്കുന്നുണ്ട്, പിള്ളേരുണ്ട്, എത്ര ആള് വരുന്നുണ്ട്. അവർക്കൊക്കെ പിന്നെ പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഇവര്. നല്ലൊരിതാണ്, നല്ലതാ. എല്ലാവരും ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചേ? ഫുഡ് കഴിച്ചേ? അച്ഛേ അച്ഛേ. ഓക്കെ ശരി, അപ്പൊ എന്നാലും എല്ലാവർക്കും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇയാളൊക്കെ നമുക്ക് നല്ല ഫുഡാ, എല്ലാം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സംഘടന ജമാഅത്തുകാരാണ്. ഓക്കെ, അയാളുടെ പേരെന്താണ്? നാസിർ. നാസിർ ഭായി. ഓക്കെ, അല്ല എന്ത് എന്ത്? ആ ഓക്കെ, കോൺട്രാക്ടറാണ്. ഓക്കെ, അപ്പൊ ഇൻഷാല്ല മൊബൈൽ ഉണ്ടാ? ഞാൻ തരാം. ഓക്കെ, അപ്പൊ ശരി, അപ്പൊ എന്നാലും കാണാം. ഓക്കെ, അൽഹംദില്ല ഈ വീട്ടിലാണ് ഇന്ന് എല്ലാം ഫുഡ് ഉണ്ടാക്കിയത്. മാഷാല്ല നല്ല ഫുഡാണ്. അപ്പൊ ഇതാ കാണുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. മാഷാല്ല നല്ല ഫുഡായിരുന്നു. ഓക്കെ, ആഹത്ത്. അപ്പൊ ഓക്കെ, ഇതൊക്കെ കണ്ടല്ലോ. ഈ വീട്ടിലാണ് ഇപ്പോ ഷിയാബുക്ക വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനിടക്ക് ഷിയാബുക്കാന്റെ കൂടെ വന്ന സ്നേഹത്തോട് വന്ന 10,000 പേർക്കാണ് ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ, 5:30 ഇവിടുന്ന് വിടും. ഓക്കെ, ആങ്കോൾ എത്ര എത്ര കിലോമീറ്റർ ഉണ്ട്? 25 ആങ്കോളൊക്കെ 25 15 കിലോമീറ്റർ ഉള്ളു. ഓക്കെ ഓക്കെ, ഇൻഷാല്ല. അപ്പൊ നിങ്ങൾക്ക് ഷിയാബുക്കാനൊക്കെ കൂടെ വന്ന ആൾക്ക് എല്ലാവർക്കും സഹകരിച്ചു, എന്ത് പറയുന്നു? സന്തോഷായി. അതെ, നമ്മളവിടെ ബ്രിഡ്ജ് ഇന്നലെ അവിടുന്ന് ഞങ്ങള് ഗംഗാവലി അവിടുന്ന് പള്ളി കഴിച്ച് അവിടെ അങ്കോള അടുത്താന്ന്. അതുകൊണ്ടാണ് ശരി. ഓക്കെ, എല്ലാവർക്കും ഓക്കെ, അടിപൊളി. അത് പറയാനില്ല, അടിപൊളി.